എനിക്ക് സെലീനയുടെ ചില കാര്യങ്ങൾ സംസാരിക്കാനാണ്. എന്നതായി മോളെ കാര്യങ്ങള്? സോഫി ഫയലിൽ ഒപ്പിടുമോ? ഇപ്പോഴത്തെ അവസ്ഥയില് മമ്മി ഒപ്പിടത്തില്ലെന്ന് എനിക്ക് ഉറപ്പാ. അതുകൊണ്ട് ഒഫീഷ്യലായി ഫയൽ ഞാൻ അയച്ചിട്ടില്ല. എന്നാ മോൾ ഒരു കാര്യം ചെയ്യ, വീട്ടിൽ ചെന്ന് അമ്മച്ചി ഒരുക്കി കൂടി ഒന്ന് കാണു. ഈ കടമ്പിടുത്തം ഒക്കെ അങ്ങ് മാറും. ഞാൻ പോയി നോക്കാപ്പച്ച. പോയാ പോരാ, കാര്യം നടത്തണം മോളെ. ഈ കോടികളുടെ ബിസിനസ് ഒക്കെ ആർക്ക് വേണ്ടിയാ? എനിക്ക് വേണ്ടിയല്ല, നിനക്കും നിന്റെ കെട്ടിയവനും വേണ്ടിയാ, നിങ്ങളുടെ സന്തതി പരമ്പരകൾക്ക് വേണ്ടി. അറിയാം. അല്ല അപ്പച്ച, എന്താ മമ്മിക്ക് ഈ വീടിനോടും വീട്ടുകാരോടും ഇത്ര വിരോധം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഓ, അതിപ്പോ എന്നാ പറയാനാ മോളെ? അതിന്റെ വേരിന് ഒത്തിരി നീളമുണ്ട്. ആ ചരിത്രം ഒന്നും പറഞ്ഞാ തീരത്തില്ല. നീ ഇപ്പൊ ചരിത്രം ഒന്നും പറയാൻ നിക്കണ്ട, പോയി അത്താഴം വിളമ്പ്. ഓ, അവക്കറിയാൻ വയ്യാത്ത കുടുംബകാര്യം പറഞ്ഞു കൊടുക്കാൻ വെച്ചാ. നീ എന്നാ തോക്കനത്തറി ഓടി വെക്കുന്നേ? എന്റെ ഡാഡിയായിട്ട് അപ്പച്ചന് ബിസിനസ് വിരോധം മാത്രമായിരുന്നോ, അതോ വേറെ വല്ല വിരോധം? വെച്ചാല് എന്റെ അപ്പച്ചന്റെ കാലത്ത് അനന്തന്റെ അച്ഛനുമായി അതിർത്തി തർക്കവും മരം വെട്ട കേസും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അന്ന് മുതല് കുടുംബങ്ങൾ തമ്മിൽ ഒരു അകൽച്ച വന്നു, അല്ലാതെ ശത്രുതയൊന്നുമില്ലായിരുന്നു. പിന്നെന്തിനാ നിങ്ങൾ പലപ്പോഴും വഴക്കിട്ടത്? പരസ്പരം വെല്ലുവിളിക്കുന്നത് വരെ കാര്യങ്ങൾ എത്തിയില്ലേ? മതി, ഒരു ഇൻവെസ്റ്റിഗേഷൻ. ഇവനിത് എന്നാ പറ്റി മോളെ? എനിക്കറിയാം മേലപ്പച്ച. മോളെ, വഴക്കും വൈരാഗ്യം ഒക്കെ പഴങ്കഥ. പോയവര് പോയി, ഇനി ജീവിച്ചിരിക്കുന്നവര് സുഖമായിട്ടിരിക്കണം. മോള് പഴയ കഥകളൊന്നും ആലോചിക്കണ്ട. അമ്മച്ചെ പറഞ്ഞ് മനസ്സിലാക്കി ആ ഫയലൊന്ന് ഒപ്പിടിച്ചോണ്ട് വാ. മോളുടെ മിടുക്കി അപ്പച്ചനൊന്ന് കാണട്ടെ. എന്നോട് പിണക്കമാണല്ലേ സാറേ? ഏയ്, പിണക്കോ എനിക്കറിയാം. എല്ലാം എന്റെ കുഴപ്പമാ ബോബൻ. ഞാനൊരു പോലീസുകാരി ആയിപ്പോയി, സോറി. ഇന്ന് ഡയറി എഴുത്തൊന്നുമില്ലേ? ഇല്ല, ഇന്ന് നമ്മൾ ഒന്നിച്ചുറങ്ങുന്നു. വേണ്ട, ഡയറി എഴുത്തൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങിയാ മതി. കേസ് അന്വേഷണത്തിന് ഞാനൊരു തടസ്സമാവില്ല. ബോബൻ, എനിക്ക് ഈ മനസ്സറിയാം. സ്നേഹം, നിറയെ സ്നേഹം.
മോഹൻ എന്നോട് ക്ഷമിക്കണം. എനിക്ക് പഴയപോലെ റൊമാൻറ്റിക് ആവാൻ പറ്റുന്നില്ല. പക്ഷേ ഞാൻ ബോബന്റെ സെലീനയാ, ബോബന്റെ മാത്രം സെലീന. ഇനി ഒരിക്കലും ഞാൻ ബോബനെ വിഷമിപ്പിക്കില്ല. മമ്മിക്ക് എന്ത് കമന്റ്സ് വേണമെങ്കിലും ഈ റിപ്പോർട്ടിൽ എഴുതാം. ഇനി ഇത് വെച്ചോണ്ടിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. മിനിസ്റ്റർ വിളിച്ചപ്പോൾ റഫായിട്ടെന്റെ അടുത്ത് സംസാരിച്ചു. ചുമ്മാതല്ല നമ്മുടെ നാട് നന്നാവാത്തെന്ന്. നന്നാവാത്തതേ നിന്നെ പോലെ അഴിമതിക്ക് കൂട്ടു നിൽക്കുന്ന ഓഫീസർമാര് ആവശ്യത്തിൽ കൂടുതൽ ഉള്ളതുകൊണ്ടാ. മമ്മി എന്തിനാ തരം കിട്ടുമ്പോഴൊക്കെ എന്നെ ഇങ്ങനെ ഇടിച്ചു താഴ്ത്തുന്നേ? വ്യക്തിവൈരാഗ്യം മാത്രം വെച്ച് ഒരാളെ തേജോവധം ചെയ്യാനാ മമ്മി ശ്രമിക്കുന്നേ. ബോബന്റെ അപ്പച്ചനോടുള്ള വൈരാഗ്യം വെച്ച് മമ്മി തന്നെ കുറെ അഴിമതി കഥകൾ കെട്ടിച്ചമച്ചുണ്ടാക്കി. ക്യാൻ യു പ്രൂവ് എനിവൺ ഓഫ് ദാറ്റ്? കരുമന് ഞാനോ ഫിലിപ്പോസോ പണം കൊടുത്തെന്ന് മമ്മിക്ക് തെളിയിക്കാൻ പറ്റുമോ? എന്നാ ഞാൻ ഈ ജോലി രാജിവെക്കും. എങ്കിൽ നീ അത് തന്നെ ചെയ്യേണ്ടി വരും. ചെയ്യും ഞാൻ. നീരേറ്റ് അനന്തന്റെ മോളായി പറയുന്നേ. ഒറ്റ വാക്കേ ഉണ്ടായിരുന്നുള്ളൂ എന്റെ ഡാഡിക്ക്. എനിക്കും അത് തന്നെ ഉള്ളൂ. മമ്മി ഒന്നോർത്തോ, യു ആർ ഹെഡിങ് ടുവേർഡ്സ് എ ഡെഡ് എൻഡ്. ഈ ഓട്ടോ എന്തിനാന്ന് എനിക്കറിയാം. ഞാനും ആ ലക്ഷ്യത്തിലേക്ക് തന്നെയാ. പക്ഷേ എനിക്ക് മമ്മിയെ പോലെ മുൻധാരണകളൊന്നുമില്ല. കാര്യങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കി തന്നെ എന്റെ യാത്ര. അതെടി, അന്വേഷിക്കലോ തെളിവെടുപ്പുകളോ ഒന്നും എനിക്ക് വേണ്ട. കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധി മാത്രം മതി. പക്ഷെ നിനക്കതില്ല. സ്വന്തം ഡാഡിയെ കൊന്നവനെ തിരിച്ചറിയാനുള്ള കഴിവില്ലാത്തവളാ നീ. ഇല്ല, സത്യമറിയാതെ മമ്മിയെ പോലെ എടുത്തു ചാടാൻ എനിക്കിഷ്ടമല്ല. നിരപരാധിയെ ശിക്ഷിക്കാൻ സമനിലയുള്ള ആരും ശ്രമിക്കാറുമില്ല. അപ്പോ എനിക്ക് ഭ്രാന്താണെന്ന്? അതെടി, എനിക്ക് ഭ്രാന്ത് തന്നെയാ. എന്റെ എല്ലാം സാക്രിഫൈസ് ചെയ്ത് നിന്നെ വളർത്തിയത് എനിക്ക് ഭ്രാന്തായതുകൊണ്ടാ. ദൈവത്തെ പോലെ നിന്റെ ഡാഡിയെ സ്നേഹിച്ചത് എനിക്ക് ഭ്രാന്തായതുകൊണ്ടാ. ചതിയനായി ഒരു തന്റെ കൂടെ വെപ്പാട്ടിയായിട്ട് ജീവിക്കുന്നതിലും ഭേദം ഇങ്ങനെ ഭ്രാന്തി ആകുന്നത് തന്നെയാ. മമ്മി മതി. എന്റെ കഴുത്തിൽ മിന്നു കിട്ടിയവനെ പറ്റിയാ മമ്മി ചതിയനെന്ന് പറഞ്ഞത്. പറയൂടി, പറയും. മരണം വരെ സോഫി അത് വിളിച്ചു പറയും. ചതിയനാ നിന്റെ ഭർത്താവ്? എന്റെ ഭർത്താവ് എനിക്ക് പ്രിയപ്പെട്ടവനാ. ജാഡിയെ മമ്മി ദൈവമായിട്ടാ കണ്ടിട്ടുള്ളതെന്ന് പലതവണ പറഞ്ഞിട്ടില്ലേ? ബോബനെ പറ്റി വീണ്ടും അനാവശ്യം പറഞ്ഞ മമ്മിക്ക് ഭ്രാന്താണെന്ന് തന്നെ ഞാൻ കരുതും. സ്വാമി പറയ്, എനിക്ക് ഭ്രാന്താണോ? അപ്പോ എന്റെ മോളെ ജീവനെ പോലെ സ്നേഹിക്കുന്നതാണോ ഭ്രാന്ത്? പറ സ്വാമി. കവലപ്പെടാതെ സാർ, അഴാതെ വാ. രാവിലെ എന്നാത്തിനാടോ തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? അതെ അച്ചായ, എന്റെ ഉപദേശപ്രകാരം പങ്കി ഒരുവിധം സോഫിയുടെ മനസ്സ് മാറ്റിയെടുത്തതാ. പക്ഷേ ഇന്ന് രാവിലെ ആയപ്പോ എല്ലാം തൊലഞ്ഞു. എന്നതാടോ എന്നാ മന്ത്രവിദ്യയാണെന്ന് എനിക്കറിയാമേലേ. കാര്യങ്ങൾ ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് വച്ചു പിടിച്ചതാ. എങ്ങോട്ട്? പങ്കിയെ രഹസ്യമായിട്ടൊന്ന് കാണാമെന്ന് വിചാരിച്ചാ ഞാൻ അങ്ങോട്ട് ചെന്നെ. പക്ഷേ സോഫിയുടെ മുന്നിപ്പെട്ടുപോയി. എന്നെ കണ്ടതും സോഫി എന്റെ നേർക്കൊരു ഒറ്റ ചാട്ടാ. മാത്യൂസ് അച്ചായൻ തെങ്ങുമൂട്ടുകാരുടെ ഏജന്റ് അല്ലേ, ചെന്ന് പറഞ്ഞേക്ക് സോഫി ഈ കസേരയിൽ ഇരിക്കുന്നിടത്തോളം കാലം ഫിലിപ്പോസ് അതിന് കൊതിക്കണ്ടെന്ന്. എന്നവൾ പറഞ്ഞോ? പിന്നില്ലയോ, എന്റെ വെട്ടുകാട് മാതാവാണ് സത്യം. കൊത്തിക്കും ഞാൻ. അച്ചായ, കത്തിക്കണ കാര്യം മാത്രം ഉണ്ടണ്ട, അല്ലേലും ചുവരിന് പോലും ചെവിയാ. സോഫിയുടെ കെട്ടിയവൻ അനന്തനും അവന്റെ കാറും കത്തിക്കരിഞ്ഞതിന്റെ അന്വേഷണം നടക്കുന്നേ ഉള്ളൂ. നമ്മളെയും ചിലരൊക്കെ സംശയിക്കുന്നുണ്ട്. അച്ചായൻ അതൊന്നും മറക്കണ്ട. ദേ, ഇതിലിപ്പൊ വേണ്ടത് സൂത്രപ്പണിയാ. ഞാൻ അന്ന് പറഞ്ഞ അറ്റകയെ അച്ചായൻ അങ്ങ് പ്രയോഗിച്ചാട്ടെ.
ആ സോഫീനിയ കസേരയിലോട്ട് ഇരിക്കണ്ട. അല്ലയോ? ആ അത് തന്നെ. പകരം വേറെ ആമ്പിള്ളാര് വന്നാ പുഷ്പം പോലെ നമുക്ക് കാര്യങ്ങൾ സാധിച്ചെടുക്കാം. അല്ലേ, ഈ ആഫീസർമാരെ എന്നാത്തിനാ വെച്ചിരിക്കുന്നേ? നാട്ടുകാർക്ക് ഉപകാരത്തിനല്ലയോ? പീലിപ്പോച്ചന്റെ ഫയൽ ഒപ്പിടാത്ത ഒരു ആഫീസറും ഈ നാട്ടില് വാഴണ്ട. ഞാനൊരു കത്ത് തരാം. താൻ അതും കൊണ്ടുപോയി അഗർവാൾ കമ്പനിയുടെ വൈസ് പ്രസിഡന്റിനെ കാണണം. അയ്യോ, ആ ഗോസായിമാരോട് ഞാൻ എന്നാ പറയാനാ? അല്ല, എന്റെ ഹിന്ദി ഇംഗ്ലീഷ് അവന്മാർക്ക് എങ്ങനെ മനസ്സിലാകാനാ? താൻ കമാമൊരു അക്ഷരം മിണ്ടണ്ട. ഓ, അവരൊരു പെറ്റീഷൻ കമ്പ്യൂട്ടറിൽ അടിച്ച് ഒപ്പിട്ട് തന്റെ കൈ തരും. താൻ അത് നാളെ രാവിലെ കൃത്യം 10 മണിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ കൊണ്ടുപോയി കൊടുക്കണം. സോഫിയുടെ കാര്യം പിന്നെ അവരങ്ങ് നോക്കിക്കോളും. എന്നാ ബുദ്ധി ആച്ചായ, നമ്മള് പരാതി കൊടുത്ത എല്ലാവരും തെറ്റിദ്ധരിക്കും. ഇതിപ്പോ കമ്പനി കാശ് കൊടുത്തു, കാര്യം നടന്നില്ല. കമ്പനി പരാതി കൊടുത്തു. ഇതെന്നാ മൂളയാന്ന് ഒന്ന് പതുക്കെ പറടോ. വേറൊരു കുഞ്ഞു തെറിഞ്ഞ തന്റെ നാക്ക് കണ്ടു ചെയ്യാൻ പട്ടിക്കിട്ട് കൊടുക്കും. മാച്യുസേ, എന്നതാ മാച്യുസേ, എന്നാ കുലുമാരാ രണ്ടുപേരും കൂടെ ഒപ്പിക്കുന്നേ? അല്ല, അത് പിന്നെ എന്തേത്? കുഞ്ഞിനുള്ള മരുന്നാ, എല്ലാം വാങ്ങിയിട്ടുണ്ട്. എന്താ ചോദിച്ചാ മുഖത്തൊരു വല്ലായിക? ഇന്നെന്താ കടയിൽ നിന്ന് നേരത്തെ പോന്നേ? ഞാൻ സെലീനെ മോളെ കണ്ടായിരുന്നു. വൈകിട്ട് കടയുടെ മുന്നേ കൂടെ കടന്നു പോയപ്പോ എന്നെ കണ്ട് സെലീനെ മോള് കാർ നിർത്തി, എന്റെ അടുത്തൊന്ന് സംസാരിച്ചു. എന്നാലും സോഫി ഇങ്ങനെ ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ല. ഞാൻ എന്ത് ചെയ്തെന്നാ? എന്താണെന്ന് സോഫിക്ക് അറിയാം. എന്നിട്ടും എന്നോട് ചോദിക്ക. ഞാൻ പറയാം, ആ ഫിലിപ്പോസ് മുതലാളിയെ കമ്പനിയുടെ ഏജന്റ് ആക്കാൻ പറ്റത്തില്ല എന്ന് മോളിലോട്ട് എഴുതി വിട്ടു. അല്ലയോ? ആ, അങ്ങനെ ചെയ്യേണ്ടി വന്നു. അത് ജോയിച്ചാന് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. വനഭൂമി പാട്ടത്തിന് കൊടുത്തിരിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ച് അങ്ങനെ ചെയ്യാൻ ഒക്കത്തില്ല. അത് നിയമവിരുദ്ധമാ. നിയമത്തിനെതിരായി ഞാൻ ഒന്നും ചെയ്യത്തില്ല. അതല്ലാതെ സെലീനയ്ക്കെതിരായി ഞാൻ ഫയലിൽ ഒന്നും എഴുതി വിട്ടിട്ടില്ല. എഴുതിയ പോലെ തന്നെ കാര്യങ്ങളൊക്കെ. ആ, എനിക്കും അറിയാം. ആദിവാസികള് കമ്പനിക്കെതിരെ ആക്രമണം നടത്തിയ കാര്യം എല്ലാവർക്കും അറിയാവുന്നതല്ലേ? അതിൽ നിന്ന് കമ്പനി രക്ഷിക്കാനാ ആ ഏജന്റിനെ നിർത്തണമെന്ന് പറഞ്ഞത്. അല്ലേ, നിങ്ങളൊക്കെ തന്നെ ഉണ്ടാക്കിയ നിയമം തരം പോലെ മാറ്റാൻ നിങ്ങൾക്ക് എന്താ അത്ര വിഷമം? ബുദ്ധി കൂടുതലുള്ള ആൾക്കാരില്ലയോ? അല്ല പിന്നെ, ഇത്ര വലിയ റെക്കമെൻഡേഷൻ ആ ഫിലിപ്പോസിന് വേണ്ടി നടത്താൻ ജോയിച്ചായ നായുടെ കയ്യിൽ നിന്ന് എത്രയാ കൈക്കൂലി മേടിച്ചേ? ആ, വാങ്ങി, ഒരു കൊട്ട നിറയെ വാങ്ങി. എന്നിട്ടേ അത് പറമ്പിൽ കുഴിച്ചിട്ടിരിക്കുക. നന്നായി പോയി, മതി, നമുക്കിത് ഇവിടെ നിർത്താം. ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നല്ലോ സോഫിക്ക്. സോഫിക്ക് വേണ്ടെങ്കിലും എനിക്ക് സെലീന എന്റെ മോള് തന്നെയാ. സോഫി, നിങ്ങളുടെ രണ്ടാളുടെ എല്ലാ സങ്കടത്തിലും സന്തോഷത്തിലും കൂടെ നിന്നവനാ ഞാൻ. എന്നിട്ടെന്റെ സെലീന മോളെ ഇങ്ങനെ നോവിക്കുമ്പോ എനിക്ക് നോവും. ഞാൻ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ സെലീനമ്മക്ക് വേണ്ടിയാ, അല്ലാതെ ഫിലിപ്പോസിന് വേണ്ടിയല്ല. സെലീന മോള് കൊണ്ടുവന്ന ഫയലില് സോഫി അനുകൂലമായിട്ട് ഒപ്പിട്ടിരുന്നെങ്കിൽ അതുകൊണ്ട് ഫിലിപ്പോസിനല്ല, ബോബനായിരുന്നു ഗുണം. ബോബൻ അപ്പനെ പോലല്ല, നല്ലവനാ. സെലീനയും ബോബനും സന്തോഷമായിട്ട് കഴിയണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അത് തെറ്റായിപ്പോയെങ്കിൽ സോഫി മാപ്പാക്കണം. സെലീനയുടെയും സോഫിയുടെയും കാര്യത്തിൽ ഇടപെടാനുള്ള സ്വാതന്ത്ര്യ അവകാശവും അതെനിക്കില്ലെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഇന്നുവരെ ഞാൻ അപ്പാപ്പം പറഞ്ഞിട്ടുള്ളത് മാത്രം അനുസരിച്ചിട്ടുള്ളവള. എന്താ, ഇനി അനുസരണക്കേട് കാണിക്കാൻ വല്ല ഉദ്ദേശം ഉണ്ടോ? ഉണ്ട്. നുണ പറയുന്നവരോടും കള്ളത്തരം കാണിക്കുന്നവരോടും അനുസരണക്കേട് കാണിക്കാമെന്ന്
അപ്പപ്പൻ തന്നെയല്ലേ പറഞ്ഞു വന്നിട്ടുള്ളത്? ആ എന്താ ഞാനിപ്പോ കള്ളത്തരം കാണിച്ചത്? പറ. എത്ര നാളായി എന്റെ അമ്മക്കുട്ടി അപ്പാപ്പൻ എന്റെ അടുത്തുനിന്ന് മാറ്റിയിട്ട്. ഇതേവരെ അവൾ എവിടെയാണെന്ന് അപ്പാപ്പൻ പറഞ്ഞിട്ടുണ്ടോ? നീയേ മുന്നും പിന്നും നോട്ടമില്ലാത്തവളാ. ഞാൻ പറഞ്ഞാൽ നീ അത് എല്ലാരോടും വിളിച്ചു പോവും, അത് അപകടമാവുകയും ചെയ്യും. എന്നാ പിന്നെ പറയണ്ട, ഞാൻ കണ്ടുപിടിച്ചോളാം. ഞാനൊരു മണ്ടിയാണെന്ന് അപ്പാപ്പന്റെ വിചാരം. ഇന്ന് തന്നെ ഞാൻ സെലിന കുഞ്ഞിനെ പോയി കാണും, അമ്മുക്കുട്ടിയെ കാണാനില്ലെന്ന് ഒരു പരാതി എഴുതി കൊടുക്കും, എന്നിട്ട് അപ്പാപ്പനെ പ്രതിയൊന്നും പറയും. നീ പറയോ? ആ പറയും. ഉറപ്പാ? ഉറപ്പാ. ദേ അപ്പാപ്പനാണ് ഞാൻ പോയി പറയും. അമ്മുക്കുട്ടി എവിടെയാണെന്ന് അറിഞ്ഞില്ലേ, ഞാൻ ശ്വാസം മുടി ചത്തുപോവാ അപ്പാപ്പ. എന്നാ ചത്തുപോണ്ട, പറയാം. പക്ഷേ നീ എന്റെ നെറുകെ തൊട്ട് സത്യം ചെയ്യണം. കൊറേ സത്യം ചെയ്യിപ്പിച്ചതാ, ഇനി കാര്യം പറഞ്ഞാ മതി. കുഞ്ഞേ, ഞാൻ നിന്നോട് പറയണമെന്ന് വെച്ചിരിക്കുകയായിരുന്നു. എനിക്കറിയാം അമ്മൂനെ കാണാതെയുള്ള നിന്റെ വിഷമം. നമ്മുടെ അമ്മുക്കുട്ടിയെ ഞാൻ സോഫിയെ ഏൽപ്പിച്ചിരിക്കുക. അതെ, സോഫി ആ കുഞ്ഞിനെ ജീവനെ പോലെ കരുതിയിരിക്കുന്നത്. അവിടെയാകുമ്പോ പിന്നെ എനിക്കൊന്നും പേടിക്കാനില്ല. അപ്പാപ്പ, അതൊരു മണ്ടത്തരമായി പോയിന്നാ എനിക്ക് തോന്നുന്നത്. അതെന്താ? സോഫി കൊച്ചമ്മയുടെ അടുത്ത് എന്നും അമ്മുക്കുട്ടിയെ നിർത്താൻ നമുക്ക് കഴിയോ? ഇല്ല, കുറച്ച് നാള് കഴിയുമ്പോ സോനയുടെ മനസ്സ് മാറും, അപ്പോ നമുക്ക് അവളെ ഇങ്ങ് കൊണ്ടുവരാം. മാത്രമല്ല, സെലീനെ പിരിഞ്ഞതിന്റെ ദുഃഖം സോഫിക്ക് താങ്ങാൻ പറ്റില്ല. അവക്ക് പഴയതുപോലെ എന്തെങ്കിലും അസുഖം വന്നാലെന്ന് ആലോചിച്ചപ്പോ എനിക്ക് പേടി തോന്നി. അമ്മുക്കുട്ടിയുടെ കളിയും ചിരിയൊക്കെ കാണുമ്പോ സോഫിയുടെ മനസ്സ് തിളക്കും. അത് തന്നെയാ അപ്പാപ്പ എന്റെയും ഭയം. സോഫി കൊച്ചമ്മ ആ കുഞ്ഞുമായി അടുത്തു കഴിയുമ്പോ അതിനെ പിരിയാൻ കൊച്ചമ്മ സമ്മതിക്കൂ? നീ അതോർത്ത് വിഷമിക്കണ്ട. ഒരർത്ഥത്തിൽ സോനമോളുടെ അമ്മ തന്നെയല്ലേ സോഫിയും. സോഫിക്ക് അമ്മുവിനെ വളർത്താനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്. എന്നാലും അപ്പാപ്പ, നീ പോയി കുറച്ച് കുഴപ്പെടുത്തോണ്ട് വാ, എന്റെ മുട്ടിന് നല്ല വേദനയുണ്ട്. ആ ചെല്ലേ. സാർ, കിട്ടി സാർ, നമ്പർ എല്ലാം നോക്കി ചെക്ക് ചെയ്തു, എല്ലാം കറക്റ്റ്. എന്നെ ഇത് ഒന്നുമേ തെരിയാതെ സോറി മാഡം, യു ഹാവ് ടു കം വിത്ത് അസ്, ചില സ്റ്റേറ്റ്മെന്റ്സ് എടുക്കാനുണ്ട്. പ്ലീസ്. കടവുളെ, അമ്മാവെ കൊണ്ടുപോകാതെ. ആരും വിഷമിക്കണ്ട, ജോയിച്ചാൻ വരുമ്പോ പറഞ്ഞേക്കണം. ആന്റി അലീന, മോനെ നോക്കോണേ, അവനൊരു കുഴപ്പം വരരുത്. മാഡം പ്ലീസ് കം. നീയേ എന്നെ ചതിച്ചത് അല്ലേ മമ്മി? ഞാൻ മഞ്ഞു ചൊരിഞ്ഞിട്ടും മനസ്സിൽ കനലുകൾ എരിയും.
പോ.